വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിയെ പോലെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു കർണാടക സ്റ്റൈൽ ഡിഷാണ്. കർണാടകയിലെ മിക്ക വീടുകളിലും സംക്രാന്തി ഉത്സവ ദിവസങ്ങളിലും മറ്റും ഉണ്ടാക്കുന്ന പ്രത്യേക പ്രഭാത ഭക്ഷണമായ ചിത്രാന്ന ആണിത്. പ്രത്യേകിച്ച് കറികളൊന്നും ഇതിന് ആവശ്യമില്ല. ഒരല്പം അച്ചാർ ഉണ്ടെങ്കിൽ കഴിക്കാൻ സൂപ്പറാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി മറക്കാതെ എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചിത്രാന്ന തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് 1.5 കപ്പ് ബസ്മതി റൈസ് എടുക്കാം. ബസ്മതി റൈസ് തന്നെ വേണമെന്നൊന്നുമില്ല, നമ്മുടെ വീട്ടിലുള്ള ഏത് റൈസും എടുക്കാം, കുഴപ്പമില്ല. ഇനി ഇത് 3-4 വട്ടം ഒന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. ഇതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കൂടെ നോക്കാം. 2 സവാള അരിഞ്ഞത്, 5-6 പച്ചമുളക് നടുവേ ഒന്ന് കീറിയെടുത്തത്, കുറച്ച് കാഷ്യൂനട്ടും നിലക്കടലയും, ഒരു ചെറുനാരങ്ങ, ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും അരിഞ്ഞത്, ഇത്രയുമാണ് എടുത്തിരിക്കുന്നത്. മല്ലിയിലയും കടലയും ഒക്കെ കുറച്ച് കൂടുതൽ ചേർത്താൽ ഇതിൻ്റെ ടേസ്റ്റ് കൂടും. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രേവി നമുക്ക് കുറച്ച് അധികം തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ പിന്നീട് ചൂട് ചോറിൻ്റെ കൂടെ ചേർത്തിളക്കി ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഇത്രയും ഇൻഗ്രീഡിയൻസ് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. ഒരു 3-4 ദിവസമൊക്കെ ഈ ഗ്രേവി കേടുകൂടാതെ ഇരിക്കും. റൈസ് ഇവിടെ വെന്തു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട ശേഷം നന്നായിട്ട് ഇളക്കി വെള്ളം ഊറ്റിയെടുത്തിട്ട് വരാം. റൈസ് ഇവിടെ പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാത്രം ചൂടായി വരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കാം. ഇനി കടല കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വറുത്തെടുക്കാം. ഒത്തിരി അങ്ങ് മൂത്തു പോകാതെ ശ്രദ്ധിക്കണം, നന്നായി ഇളക്കി കൊടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പച്ചമുളകും സവാളയും കൂടെ ചേർത്ത് വഴച്ചി കൊടുക്കാം. ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നാൽ വേഗം കേടായി പോകത്തില്ല, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് ഇതിന്. കുട്ടികൾക്കൊക്കെ ലഞ്ചിന് കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അതുപോലെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ കൂടെ കൊണ്ടുപോയി കഴിക്കാൻ പറ്റിയൊരു വിഭവമാണിത്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചോറിൻ്റെ ഉപ്പ് നമ്മൾ അതിലിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഇനി സവാള വഴന്നു വരാൻ ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്നുകൂടെ വഴറ്റിയെടുക്കാം. ജോലിക്കൊക്കെ പോകുന്നവർക്ക് എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഡിഷാണിത്. നാരങ്ങയൊക്കെ ചേർക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ് ഇതിന്. അതുപോലെ തന്നെ ചോറിനോട് വലിയ താല്പര്യമില്ലാത്തവർക്കും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഇനി ചെറുനാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചതിൻ്റെ പാതി മല്ലിയിലയെ ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവി റെഡിയായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വെച്ച് തണുത്ത ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പിന്നീട് ഇത് ഉപയോഗിക്കാം. 3-4 ദിവസമൊക്കെ ഇത് ഫ്രിഡ്ജിൽ കേടുകൂടാതെ ഇരുന്നോളും. ഇത്രയും ഞാനിപ്പോൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. റൈസിൽ ഈ ഗ്രേവി എല്ലാം നന്നായിട്ടാവണം. ഇപ്പം ഇത് നല്ലതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഇതിലേക്ക് ബാക്കി വന്ന മല്ലിയിലയും കാഷ്യൂനട്ടും കൂടെ വിതറി കൊടുക്കാം. ചിത്രാന്ന റെഡിയായിട്ടുണ്ട്. നാരങ്ങയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. കൂടുതൽ തിരക്കുള്ള ദിവസങ്ങളിൽ കറികളൊന്നും വെക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഞാനിതിൻ്റെ കൂടെ നാരങ്ങാച്ചാറാണ് കഴിക്കുന്നത്. രണ്ടും നല്ല ടേസ്റ്റാണ്.
എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.